ൻ ചട്ടങ്ങൾ പ്രകാരം മറുപടി നൽകുന്നതിനുള്ള അവകാശം ഉപയോഗിച്ചാണ് ഇന്ത്യയുടെ പ്രതിനിധി പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചത് പാകിസ്ഥാന്റെ പിന്തുണയോടെ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾ ഇന്ത്യയ്ക്ക് സമീപ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചതായി ഇന്ത്യ ആരോപിച്ചു പതിനഞ്ച് കൊല്ലം മുമ്പ് ലോകവ്യാപാര കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിലുള്ളവരെ തേടിയുള്ള അന്വേഷണം എത്തിയത് പാകിസ്ഥാനിലെ അബോട്ടാബാദിലാണെന്ന് ഒസമാ ബിൻ ബ്ലാദിന്റെ ഒളിത്താവളത്തെ സൂചിപ്പിച്ച് ഇന്ത്യ വ്യക്തമാക്കി പുരാതന കാലഘട്ടത്തിലെ ഉന്നത പഠന കേന്ദ്രമായിരുന്ന തക്ഷശില ഇന്ന് ഭീകരതയുടെ പരിശീലന കേന്ദ്രമാണ് വിഷലിപ്തമായ അവിടത്തെ പാഠ്യപദ്ധതിയുടെ പ്രതിഫലനം ആഗോളതലത്തിൽ കാണാം ആഗോള ഭീകരതയുടെ കേന്ദ്ര ബിന്ദുവായ രാജ്യം മനുഷ്യാവകാശങ്ങളെയും സ്വയം നിർണയ അവകാശത്തെക്കുറിച്ചും സംസാരിക്കുന്നുവെന്നും ഇന്ത്യ പരിഹസിച്ചു അന്താരാഷ്ട്ര സമൂഹം നൽകുന്ന സാമ്പത്തിക സഹായം ഭീകരതയെ പരിശീലിപ്പിക്കുന്നതിനും മറ്റുമാണ് പാകിസ്ഥാൻ ചെലവഴിക്കുന്നത് ഭീകരർ എന്ന ലോകം മുദ്രകുത്തിയ പലരും പാകിസ്ഥാനിലെ തെരുവുകളിൽ സ്വതന്ത്രരായി വിഹരിക്കുന്നു പാക് ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ പരസ്യമായി ഭീകരസംഘടനകൾ പണം പിരിക്കുന്നു ജനാധിപത്യം കമ്മിയായ രാജ്യമാണ് പാകിസ്ഥാൻ ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും അടിച്ചമർത്തി മനുഷ്യാവകാശ ലംഘനം നടത്തുകയാണ് പാകിസ്ഥാനെന്നും ഇന്ത്യ തുറന്നടിച്ചു പാകിസ്ഥാന്റെ ആണവ നിർവ്യാപനം ദുരൂഹമാണെന്നും ഇന്ത്യ പറഞ്ഞു അടുത്ത തിങ്കളാഴ്ച വിദേശമന്ത്രി സുഷമ സ്വരാജ് ഇന്ത്യയുടെ നിലപാട് യു പൊതുസഭയിൽ അവതരിപ്പിക്കും മാതൃഭൂമി ന്യൂസ് ഡൽഹി യു എൻ പൊതുസഭയിൽ ഇന്ത്യയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലാണ് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പ്രസംഗിച്ചത് പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ ഇരയാണ് ഇന്ത്യയുമായി സമാധാനം ആഗ്രഹിക്കുന്നു എല്ലാ വിഷയങ്ങളിലും ഇന്ത്യയുമായി ചർച്ചയ്ക്ക് പാകിസ്ഥാൻ സദാ സന്നദ്ധമാണ് എന്നാൽ അംഗീകരിക്കാൻ കഴിയാത്ത നിർദ്ദേശങ്ങളാണ് ഇന്ത്യ ചർച്ചയ്ക്ക് മുന്നോടിയായി നിരത്തുന്നത് കാശ്മീരിൽ ഇന്ത്യ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് തെളിവുണ്ട് കശ്മീരിലെ ആക്രമണങ്ങളെക്കുറിച്ച് യു എൻ സംഘം അന്വേഷിക്കണമെന്നും ഷെരീഫ് ആവശ്യപ്പെട്ടു

ഇന്ത്യയുമായി പാകിസ്ഥാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും ഷെരീഫ് വ്യക്തമാക്കി കൊല്ലപ്പെട്ട യുവ നേതാവ് ബുർഹൻ വാനിയെ പേരെടുത്ത് പ്രകീർത്തിച്ചാണ് ബുർഹൻ വാനി സമാധാന നായകനാണെന്നും വിശേഷിപ്പിച്ചു ബുർഹാൻ വാനി ദ യങ് ലീഡർ മേർഡർ ബൈ ഇന്ത്യൻ ഫോഴ്സസ് ആസ് എ ആസ് എ സിംബിൾ ഓഫ് ദ ലേറ്റസ്റ്റ് കശ്മീരി ഇൻത്തിഫാദ പോപ്പുലർ ആൻഡ് പീസ്ഫുൾ ഫ്രീഡം മൂവ്മെൻ്റ് ലെഡ് ബൈ കശ്മീരീസ് യങ് ആൻഡ് ഓൾഡ് മെൻ ആൻഡ് വിമെൻ armed only with an undying faith in in the legitimacy of their their cause and a hunger for freedom in their hearts. പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ ഇരയാണെന്ന് ആവർത്തിക്കുന്നതിനൊപ്പം തീവ്രവാദത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് തന്റേതെന്നും ഷെറീഫ് ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി